നമസ്കാരം. വിദേശ പഠനത്തെക്കുറിച്ച് പല വീഡിയോകളും ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടനിലേക്ക് പഠിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നവരെ കുറിച്ച്. ബ്രിട്ടനിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പഠനത്തിനോടൊപ്പം ജോലി കണ്ടെത്തുക, പഠനത്തിന് ശേഷം അവിടെ തുടരുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുള്ള അവസരം ധാരാളമുണ്ടായിരുന്നു. നിയമങ്ങൾ മാറിയപ്പോൾ പലരും ആ അവസരം ഉപയോഗിച്ചു. 98 ടോണി ബ്ലെയർ അധികാരത്തിൽ വന്നപ്പോഴുണ്ടായ അതേ സാഹചര്യം ഈ നാളുകളിൽ ബ്രിട്ടനിൽ ഉണ്ടായി എന്നത് സത്യമാണ്. കോവിഡിന് ശേഷം എന്നാൽ കടുത്ത നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവന്നു. സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് ഡിപ്പെൻഡന്റ്മാരെ കൊണ്ടുവരാനുള്ള അവസരം ഇല്ലാതാക്കിയിരിക്കുന്നു. ഡിപ്പെൻഡന്റ്മാർക്കായിരുന്നു ഫുൾ ടൈം ജോലി ചെയ്യാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ജനുവരി മുതൽ സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് ജോലി ചെയ്യാനും നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഇത്തരം സാഹചര്യത്തിൽ ജോലി കിട്ടും, രക്ഷപ്പെടുമെന്ന് കരുതി ബ്രിട്ടനിലേക്ക് പോകരുതെന്ന് ഞാൻ പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ആവർത്തിക്കുന്നില്ല. ബ്രിട്ടൻ ഒരു സ്വപ്ന സുന്ദര ദേശമാണെന്ന് കരുതി ഓടിയെത്തിയ മലയാളികളിൽ പലരും ആത്മഹത്യ ചെയ്ത സംഭവം നിങ്ങളിൽ പലരും അറിഞ്ഞിരിക്കാനിടയില്ല. ഗുജറാത്തിൽ നിന്നും മറ്റ് വന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. എത്രയോ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ബ്രിട്ടനിൽ ആത്മഹത്യ ചെയ്യുന്നതെന്ന് നമ്മളിൽ പലരും അറിയുന്നു പോലുമില്ല. അതുകൊണ്ട് തന്നെ വിദേശ പഠനം സൂക്ഷിച്ചു മാത്രം എടുക്കേണ്ട തീരുമാനങ്ങളിൽ ഒന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതല്ല അവതരിപ്പിക്കുന്നത്. 17 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള പ്രായം കുട്ടികളുടെ വളർച്ചയിൽ സുപ്രധാനമായ ഒന്നാണ്. ഈ പ്രായത്തിൽ കുട്ടികളെ വിദേശത്തേക്ക് പഠിക്കാൻ വിടുന്നത് ഉചിതമാണോ എന്നതാണ് ഇന്നത്തെ വിഷയം. പ്ലസ് ടു കഴിയുന്ന പ്രായമാണിത്. ഈ പ്രായത്തിൽ കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോയാൽ ഒരുപക്ഷെ അവരുടെ ജീവിതം തന്നെ കൈവിട്ടെന്ന് വരാം. ഇതേക്കുറിച്ച് ആധികാരികമായി പറയുന്നത് JS അടൂർ അല്ലെങ്കിൽ ജോൺ സാമുവലാണ്. ദീർഘകാലം ഐക്യരാഷ്ട്രസഭയിൽ ജോലി ചെയ്ത് പരിചയമുള്ള അക്കാദമിക വിദഗ്ധൻ കൂടിയാണ് ജോൺ സാമുവൽ എന്ന JS അടൂർ. പല വിദ്യാർത്ഥികൾക്കും കരിയർ ഗൈഡൻസും JS കൊടുക്കാറുണ്ട്. JS തന്റെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് മക്കളെ വിദേശത്തേക്ക് പഠിക്കാൻ അയക്കുന്ന എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പ്ലസ് ടു പഠനത്തിന് ശേഷം കുട്ടികളെ വിദേശത്ത് പഠിപ്പിക്കണോ നാട്ടിൽ പഠിപ്പിക്കണോ എന്ന് ആശയക്കുഴപ്പമുള്ളവർക്ക് ഈ കുറിപ്പ് ഉചിതമാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല. വിദേശത്ത് പഠിക്കാൻ കുഞ്ഞുങ്ങളെ അയക്കുന്ന മാതാപിതാക്കൾ അറിയാൻ വിദേശത്ത് പഠിക്കാൻ പോകുന്നത് തെറ്റാണ് എന്ന് ഞാൻ കരുതുന്നില്ല. UK യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലും ആസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ പഠിച്ചാൽ തൊഴിലവസരവും PR പിന്നെ സിറ്റിസൺഷിപ്പും ഒക്കെ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. പലപ്പോഴും സ്റ്റുഡന്റ് വിസ എന്നത് മൈഗ്രേഷനെ ഒരു ഉപാധിയായിട്ടാണ് ബഹുഭൂരിപക്ഷവും ഉപയോഗിക്കുന്നത്. കേരളത്തിലും ഇന്ത്യയിലും തൊഴിലവസരങ്ങളില്ല എന്ന ധാരണയും ഇവിടെ വളർന്നു വരുന്ന വർഗീയതയും അഴിമതിയും അതുപോലെ അധികാര പാർട്ടിയുടെ ആളുകൾക്ക് ജോലി കിട്ടൂ എന്ന ധാരണയും ഒക്കെ എങ്ങനെയോ സമൂഹത്തിൽ വളരുന്നുണ്ട്. പ്രിയപ്പെട്ട JS, അത് സത്യമാണ്. ഇവിടെ പഠിച്ചാലും ജോലി കിട്ടില്ല, ജോലി പാർട്ടിക്കാർക്ക് മാത്രമേ കിട്ടൂ, വളഞ്ഞ വഴിയിലൂടെ മാത്രമേ കിട്ടൂ. മാത്രമല്ല, ഈ നാട് ജീവിക്കാൻ കൊള്ളാത്ത വർഗീയ ഗോമരങ്ങളുടെ നാടായി മാറിയെന്ന് യുവജനങ്ങൾ ആശങ്കപ്പെടുന്നു. അതുപോലെ വിദേശ വിദ്യാഭ്യാസ ഏജൻസികളുടെ പുഷ് മാർക്കറ്റിംഗിൽ പെട്ട് വിദേശത്ത് പഠിച്ചാൽ വൻ ശമ്പളത്തിൽ സുഖമായി ജീവിക്കാമെന്ന പ്രതീക്ഷയിൽ വീടും വസ്തുവും പണയപ്പെടുത്തി ഒരുപാട് പേർ കുട്ടികളെ വിദേശത്ത് പഠിക്കാൻ വിടുന്നുണ്ട്. പോസ്റ്റ് കോവിഡ് സമൂഹത്തിൽ ഇപ്പോൾ വിദേശത്ത് പഠിക്കുക എന്നത് ഒരു സോഷ്യൽ ട്രെൻഡ് ആയിട്ടുണ്ട്. വാസ്തവത്തിൽ പോസ്റ്റ് കോവിഡ് സമൂഹത്തെ കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. ടൂറിസം മേഖലയ്ക്കുണ്ടാവുന്ന വളർച്ച, അതുവരെ ജനങ്ങൾ മിച്ചം വെച്ച് കാത്തിരുന്നതൊക്കെ ഏതു നിമിഷവും ഇല്ലാതാകുമെന്ന് കരുതി ജനങ്ങൾ പണം ചെലവഴിക്കുന്ന രീതിയിൽ വന്നിരിക്കുന്ന മാറ്റമൊക്കെ പഠനവിധേയമാക്കേണ്ടതാണ്. 2025 ആകുമ്പോഴേക്കും 75 ലക്ഷം വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കാൻ പോകും എന്ന് കരുതപ്പെടുന്നു. അവരിൽ ബഹുഭൂരിപക്ഷവും പഠനത്തെക്കാൾ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം പിന്നെ PR സിറ്റിസൺഷിപ്പ് ഒക്കെയാണ് നോക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും സ്കോളർഷിപ്പ് ഇല്ലാതെ കടം വാങ്ങിയോ അല്ലെങ്കിൽ പേരൻസിന്റെ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത സേവിങ്ങിലോ ആണ് പോകുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു മാതാവും പിതാവും എന്നെ കാണാനെത്തിയിരുന്നു. ആ അമ്മയ്ക്ക് ക്യാൻസറാണ്. അതുകൊണ്ട് വിദേശത്തേക്ക് പഠിക്കാൻ വിട്ട മകന്റെ ഫീസ് അടയ്ക്കാൻ അല്പം വൈകിപ്പോയി. സംഭവിച്ചതോ, യൂണിവേഴ്സിറ്റി അവന്റെ പഠനം അവസാനിപ്പിച്ചു. പിന്നീട് അവർ ഫീസ് കടം വാങ്ങി അടച്ചു. പക്ഷെ യൂണിവേഴ്സിറ്റി പറയുന്നു നാട്ടിൽ പോയിട്ട് വീണ്ടും വരൂ എന്ന്. അവർക്കത് താങ്ങാനേ കഴിയില്ല. പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായി കുറഞ്ഞത് 30 മാതാപിതാക്കളും കുട്ടികളും പലതരം പ്രശ്നങ്ങളുമായി എന്നെ വിളിച്ചിട്ടുണ്ട്. ജയസിനെ 30 പേർ വിളിച്ചതിൽ അത്ഭുതമില്ല. എന്നെ പോലും എത്രയോ പേർ വിളിച്ച് അഭിപ്രായം ചോദിക്കുന്നു. അവരോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ വീണ്ടും പങ്കുവയ്ക്കുന്നു. ഒന്ന്, സ്കൂൾ പഠനം കഴിഞ്ഞ് 17-18 വയസ്സിൽ ഡിഗ്രിക്ക് വേണ്ടി മാത്രം വൻതുക കടം വാങ്ങിയോ സേവിങ്സിൽ നിന്ന് ചെലവഴിച്ചോ കുട്ടികളെ വിദേശത്ത് പഠിക്കാൻ വിടുന്നതിനോട് യോജിക്കുന്നില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്.
കുട്ടികളുടെ ഫോർമേറ്റീവ് കാലമാണ് 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ. ആ കാലത്തെ സോഷ്യലൈസേഷൻ അവരുടെ ഭാവി ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കും. അവർക്ക് പാരന്റിംഗും ഗൈഡൻസും പരിരക്ഷണയും ഏറ്റവും കൂടുതൽ വേണ്ട സമയമാണിത്. അവരുടെ സാമൂഹിക രാഷ്ട്രീയ നൈതിക ബോധവും ലൈംഗിക ചോദനകളും ഹോർമോണുകൾ സജീവമാകുന്ന സമയമാണത്. വീട്ടുകാരേക്കാൾ കൂട്ടുകാർ ചെയ്യുന്നതും പറയുന്നതും സ്വാധീനിക്കുന്ന സമയമാണത്. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ കുട്ടികളെ തികച്ചും വ്യത്യസ്തമായ കൾച്ചറിൽ യൂറോപ്പിലോ അമേരിക്കയിലോ വിട്ടാൽ പലപ്പോഴും ഉദ്ദേശിച്ച ഫലം കിട്ടണമെന്നില്ല. പലരും മാനസിക പ്രശ്നങ്ങളും പലവിധ പ്രശ്നങ്ങളിലും പെട്ട് നേരിട്ടറിയാം. അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ പീർ പ്രഷർ കൊണ്ടോ ഏജൻസി പുഷ് മാർക്കറ്റിംഗ് കൊണ്ടോ വീട്ടിൽ മാതാപിതാക്കളോട് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ 17-18 വയസ്സിൽ വിദേശത്ത് പഠിക്കാൻ കുട്ടികളുടെ ആഗ്രഹത്തിന് വഴങ്ങുമ്പോൾ 3 വട്ടം ആലോചിക്കുക. അത് പറയാൻ കാരണം ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നേരിട്ടറിയാം. ഞങ്ങളുടെ മക്കൾ സ്കൂൾ കഴിഞ്ഞു വിദേശത്ത് ഏത് രാജ്യത്ത് ഒന്നാം തര യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനുള്ള അവസരങ്ങളും അങ്ങനെയുള്ള ബന്ധങ്ങളും സാമ്പത്തിക അവസ്ഥ ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യാത്തത് അതൊരു ഇൻഫോംഡ് ചോയ്സ് ആയതുകൊണ്ടാണ്. സത്യത്തിൽ വിദേശത്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ കേരളത്തിൽ വന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതാണ് ഏറ്റവും നല്ല തീരുമാനം എന്ന് അവരും ഞങ്ങളും കരുതുന്നു. ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചിരുന്നവർ മലയാളവും ഹിന്ദിയും സാമാന്യം നല്ലതുപോലെ പറയും. അവർ ഒരേ സമയത്ത് അടൂർക്കാരും തിരുവനന്തപുരംകാരും ഇന്ത്യക്കാരും ഏഷ്യക്കാരും ലോകവിവരം ഉള്ളവരുമാണ്. ഇന്ത്യയിലാണ് പഠിച്ചത്. മകൻ ബെർലിനിൽ പോയത് ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പുള്ള ചാൻസലേഴ്സ് സ്കോളർഷിപ്പോടുകൂടിയാണ്. ഇപ്പോൾ PhD ചെയ്യുന്നതും ഫുൾ ഫെലോഷിപ്പിൽ. പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഇന്ത്യയിൽ പഠിച്ചു. എല്ലാ ടെസ്റ്റും മെറിറ്റും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങൾ വിടുന്നതിനോട് യോജിപ്പാണ്. കാരണം അവർക്ക് നല്ല എക്സ്പോഷർ കിട്ടും, ഇംഗ്ലീഷ് ഹിന്ദി ഭാഷയിൽ സംസാരിക്കാൻ അവസരമുണ്ടാവും. ലോകത്തിലെ തന്നെ മിക്കവാറും രാജ്യങ്ങളെക്കാൾ നല്ല ഒന്നാം തരം അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ഇന്ത്യയിൽ ലഭ്യമാണ്. ഇന്ത്യക്കാർക്ക് അഭിമാനമായ ചന്ദ്രയാൻ നടത്തിയ ടീമിൽ എല്ലാവരും കേരളത്തിലും ഇന്ത്യയിലുമാണ് പഠിച്ചത്. ലോക നിലവാരത്തിലുള്ള മിക്കവാറും കമ്പനികളുടെ CEOമാർ ഇന്ത്യയിലാണ് പഠിച്ചത്. അമർത്യാസനും മൻമോഹൻ സിംഗും രഘുരാം രഞ്ജനും എല്ലാം ഇന്ത്യയിൽ പഠിച്ചതിന് ശേഷം സ്കോളർഷിപ്പ് വാങ്ങി PhDക്ക് മികച്ച യൂണിവേഴ്സിറ്റിയിൽ പോയവരാണ്. ശശി തരൂർ പഠിച്ചത് ഇന്ത്യയിൽ. ഞാൻ പഠിച്ചത് മുഴുവൻ സർക്കാർ സ്കൂളിൽ, കോളേജ്, സർക്കാർ യൂണിവേഴ്സിറ്റിയിൽ. എല്ലാം പഠിച്ചത് ഇന്ത്യയിൽ. ലോകമൊട്ടുക്ക് സഞ്ചരിച്ച് പ്രവർത്തിക്കാൻ അത് സഹായിച്ചിട്ടേ ഉള്ളൂ. ഇതുപോലെ വൈവിധ്യപൂർണമായ രാജ്യം ലോകത്തൊരിടത്തും കണ്ടിട്ടില്ല. ഇന്ത്യക്കാരനും മലയാളിയും സർവോപരി അടൂർക്കാരനും എന്നതിൽ അഭിമാനമേ തോന്നിയിട്ടുള്ളൂ. ലോകത്തിന് എവിടെ പോയി പ്രസംഗിച്ചാലും ഞാൻ കേരളത്തെ പരാമർശിക്കും. ഇന്നലെ ആസിയാൻ സമ്മേളനത്തിൽ സംസാരിച്ചപ്പോഴും കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും പറഞ്ഞു. കാരണം എന്നെ ഞാനാക്കിയതും കേരളവും ഇന്ത്യയുമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ നന്നായി പഠിച്ച് വിദേശത്ത് നല്ല യൂണിവേഴ്സിറ്റികളിൽ പോകുന്നത് നല്ല കാര്യമാണ്. സ്കോളർഷിപ്പുകളോട് പോയാൽ ഏറ്റവും നല്ലത്. പോയി പഠിച്ചു വന്ന് ഇന്ത്യയിൽ മികച്ചതാക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും നന്ന്. വിദേശത്ത് പഠിക്കാൻ പോകുന്നത് നല്ല കാര്യം, പക്ഷെ അത് ആലോചിച്ച് എല്ലാ ഗുണദോഷങ്ങളും മനസ്സിലാക്കി എടുക്കേണ്ട തീരുമാനമാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ അത് സഹായകരമാകും, തുടരും. ജയസടൂർ ഫേസ്ബുക്കിലിട്ട കുറിപ്പാണ്, അതിന് തുടർച്ചയുണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ കുറിപ്പ് പ്രേക്ഷകർ മനസ്സിൽ കരുതുക. നിങ്ങളുടെ മക്കളെ പഠിക്കാൻ പോകുന്നതിന് മുൻപ് ഇത് ഒരിക്കൽ കൂടി കേൾക്കുക, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി വായിക്കുക.